ഓക്കെ, അപ്പൊ നമുക്കിന്ന് ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് പഠിക്കും. ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് പഠിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താ വെച്ചാൽ, ഇതിലെ ഗോൾഡൻ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്നും വിളിക്കും. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് എൻട്രി വേണമെങ്കിലും ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിനെ നമ്മൾ ബ്രിട്ടീഷ് അപ്രോച്ച് എന്നും ഇതിനൊരു പേര്. അപ്പൊ ഇത് പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിന് എങ്ങനെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു മൂന്ന് അക്കൗണ്ട് ഹെഡ്സ് ആക്കും. അതായത് നമ്മുടെ ടോട്ടൽ അക്കൗണ്ട്സ്, നമുക്ക് ഒരുപാട് അക്കൗണ്ട്സ് ഉണ്ട്, ഒരുപാട് അക്കൗണ്ട്സിന് നമ്മൾ എന്ത് ചെയ്യും, മൂന്ന് അക്കൗണ്ടിങ് ഹെഡ്സ്, മൂന്ന് അക്കൗണ്ട്സിന്റെ പേര് നൽകിയിട്ട് ആ മൂന്ന് അക്കൗണ്ട്സിലേക്ക് നമ്മൾ ഈ ഒരുപാട് അക്കൗണ്ട്സിന് നമ്മൾ എന്ത് ചെയ്യും, ഉൾക്കൊള്ളിക്കും. എന്നിട്ട് ആ മൂന്ന് അക്കൗണ്ട്സിന് നമ്മൾ റൂൾസ് പറയാണ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, എന്താണ് ഈ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ മനസ്സിലാക്കണം എന്താണ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ്, അല്ലെങ്കിൽ അതിന് സമ്മറി ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അക്കൗണ്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം ബിസിനസ്സിൽ ഒരുപാട് ട്രാൻസാക്ഷൻ ഉണ്ടാവും. അപ്പൊ ഈ ഒരുപാട് ട്രാൻസാക്ഷനില് ഓരോ ട്രാൻസാക്ഷനും അതിന്റെ സമ്മറി, റിലവൻ്റ് ആയിട്ടുള്ള സമ്മറി റെക്കോർഡ് ചെയ്യുന്ന പ്ലേസ് ആണ് എന്ത് പറയുന്നത്, അക്കൗണ്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ അറ്റ്ലീസ്റ്റ് എത്ര അക്കൗണ്ട്സ് ഉണ്ടാവും, രണ്ട് അക്കൗണ്ട്സ് ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെ അക്കൗണ്ട്സിന്റെ എക്സാമ്പിൾസ് നോക്കാം. അക്കൗണ്ട്സിന്റെ എക്സാമ്പിൾസ് നിങ്ങൾക്കറിയാം, ഈ ഇങ്ങനെയൊക്കെ ക്യാഷ് അക്കൗണ്ട് ആവാം, ലാൻഡ് അക്കൗണ്ട് ആവാം, ബിൽഡിംഗ് ആവാം, ഫർണിച്ചർ ആവാം, മെഷീനറി ആവാം, ഇതേപോലത്തെ ഒരുപാട് ഇൻഡിവിജ്വൽ ഐറ്റത്തിന്റെ അക്കൗണ്ടുകൾ, ഏതൊരു ട്രാൻസാക്ഷനും നമുക്ക് അക്കൗണ്ട്സ് വരാം. ഇനി ഈ റൂൾ പഠിക്കാൻ വേണ്ടി, ഈ ഗോൾഡൻ റൂൾ പഠിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഈ എല്ലാ അക്കൗണ്ട്സിലെയും, ഞാൻ ഈ പറഞ്ഞ എല്ലാ അക്കൗണ്ട്സിലെയും നമുക്ക് മൂന്ന് കാറ്റഗറി ആയിട്ട്, അല്ലെങ്കിൽ മൂന്ന് കാറ്റഗറിയിലേക്ക് നമുക്ക് ഇതിനെ കൊണ്ടുവരണം. നമുക്കറിയാം നമുക്ക് പലതരത്തിലുള്ള അക്കൗണ്ട്സ് ഉണ്ട്. ഏതൊക്കെ ഉണ്ട്, നമുക്ക് ക്യാഷ് അക്കൗണ്ട് ഉണ്ട്, ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഉണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് അക്കൗണ്ട് ഉണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ട്, അതേപോലെ ഒരുപാട് അക്കൗണ്ട്സ് ഉണ്ട് നമുക്ക്. നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ആ എല്ലാ അക്കൗണ്ട്സിനെയും നമ്മൾ ഈ മൂന്ന് കാറ്റഗറിയിലേക്ക് കൊണ്ടുവരണം. എങ്ങനെ കൊണ്ടുവരിക, റിയൽ അക്കൗണ്ട്സ്, പേഴ്സണൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ടിലേക്ക് നമ്മളാക്കി. ഇത് എങ്ങനെയാക്കുന്നു, ഇപ്പൊ റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ അസറ്റ്സിനെ റിലേറ്റ് ചെയ്യുന്ന അക്കൗണ്ട് ആണ് ഇത്, റിയൽ അക്കൗണ്ട്. ഇത് എന്തിനാ പറയുന്നത് വെച്ചാൽ, ഇവിടെ നമുക്ക് റൂൾസ് ഉള്ളത് ഈ മൂന്ന് അക്കൗണ്ട്സിനാണ് നമ്മൾ റൂൾസ് പഠിക്കുക, ബാക്കിയുള്ള എല്ലാ അക്കൗണ്ട്സിനെയും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവരും. അപ്പോ നമ്മുടെ എല്ലാ അസറ്റ്സും, ക്യാഷ്, മെഷീന്, പ്ലാന്റ് ബിൽഡിംഗ്, ഇതെല്ലാം നമ്മൾ എന്തിൽ വരും, റിയൽ അക്കൗണ്ടില് വരും. അപ്പോ അക്കൗണ്ട്സ് റിലേറ്റിംഗ് ടു അസറ്റ്സ് ആണ് എന്ത് എന്ന് പറയുന്നത്, റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അടുത്താണ് പേഴ്സണൽ അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് അത് വർക്ക് ചെയ്യുമ്പോൾ, ബിസിനസ് അതിന്റെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ പല ആൾക്കാരുമായിട്ട് ബിസിനസ് ഇടപെടും. ഏതൊക്കെ ആൾക്കാരുമായിട്ട് ഇടപെടാം, ബിസിനസ്സിന് ചിലപ്പം ഓണേഴ്സ് ആയിട്ട് ഇടപെടേണ്ടി വരാം, അതേപോലെ തന്നെ ബിസിനസ്സിന് മറ്റുള്ള ക്രെഡിറ്റേഴ്സ് ആയിട്ട്, അതേപോലെ തന്നെ ബാങ്ക് ആയിട്ട്, ഗവൺമെന്റ് ആയിട്ട്, ഇങ്ങനെ പലതരത്തിലുള്ള പേഴ്സൺസ് ആയിട്ട് ബിസിനസ് ഇടപെടണം. അങ്ങനെ പേഴ്സൺസ് ആയിട്ടുള്ള അക്കൗണ്ട് ഉണ്ടാക്കും നമ്മൾ. ചിലപ്പോൾ നമ്മൾ രാം അക്കൗണ്ട്, ചിലപ്പോൾ രാജ് അക്കൗണ്ട്, ചിലപ്പോൾ ഏതെങ്കിലും കമ്പനീന്റെ പേരുള്ള അക്കൗണ്ട്, ചിലപ്പം ഓണർ പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ എന്ന് പറഞ്ഞൊരു അക്കൗണ്ട്, അങ്ങനെയുള്ള ഒരുപാട് അക്കൗണ്ട്സ് ഉണ്ടാകും. അങ്ങനെ പേഴ്സൺസുമായിട്ട് ബിസിനസ്സിനുള്ള ഡീലിംഗ്സിൽ വരുന്ന അക്കൗണ്ട്സ് റെക്കോർഡ് ചെയ്യുന്ന സ്ഥലം, ആ കാറ്റഗറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പേഴ്സണൽ അക്കൗണ്ട് എന്ന് വിളിക്കുക. അടുത്താണ് നോമിനൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന്റെ എക്സ്പെൻസും ഇൻകവും ഡീൽ ചെയ്യുന്ന അക്കൗണ്ട് ആണ് നോമിനൽ അക്കൗണ്ട്. ഇത് എന്തിനാ പഠിച്ചു വെക്കുന്നത് വെച്ചാൽ, ഈ റിയൽ അക്കൗണ്ടും പേഴ്സണൽ അക്കൗണ്ടും നോമിനൽ അക്കൗണ്ടിന്റെ ബേസിലാണ് നമുക്ക് എന്ത് കിടക്കുന്നത്, റൂൾസ് കിടക്കുന്നത്. അതേപോലെ തന്നെ ഈ റിയൽ അക്കൗണ്ടിൽ രണ്ട് ടൈപ്സ് ഉണ്ട്, ടാൻജിബിളും ഇൻടാൻജിബിളും. പേഴ്സണൽ അക്കൗണ്ട് മൂന്ന് ടൈപ്സ് ഉണ്ട്. ഏതൊക്കെ രീതിയിലുള്ള സാധനത്തിന് നമ്മൾ പേഴ്സണൽ അക്കൗണ്ട് എന്ന് വിളിക്കുന്നു വെച്ചാൽ, നാച്ചുറൽ പേഴ്സൺസ് അക്കൗണ്ട്. നാച്ചുറൽ പേഴ്സൺസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പോലെ രാംസ് അക്കൗണ്ട്, രാജുസ് അക്കൗണ്ട്, പൂജാസ് അക്കൗണ്ട്, ഇതൊക്കെ എന്താണ്, നാച്ചുറൽ പേഴ്സൺസ് അക്കൗണ്ട് ആണ്. അടുത്തത് ആർട്ടിഫിഷ്യൽ പേഴ്സൺ, അതായത് ഏതെങ്കിലും കമ്പനീന്റെ അക്കൗണ്ട്. ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം, ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ലീഗൽ ആയിട്ട്, അതായത് നിയമം ക്രിയേറ്റ് ചെയ്യുന്ന പേഴ്സൺസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആർട്ടിഫിഷ്യൽ പേഴ്സൺസ് എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആവാം, കോപ്പറേറ്റീവ് സൊസൈറ്റി ആവാം, എന്ത് വേണമെങ്കിലും അതുണ്ട്. പിന്നെ അടുത്താണ് റെപ്രസെന്റേറ്റീവ് അക്കൗണ്ട്. റെപ്രസെന്റേറ്റീവ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഔട്ട്സ്റ്റാൻഡിങ് അല്ലെങ്കിൽ പ്രീപെയ്ഡ് ആ രീതിയിലുള്ള കാര്യങ്ങൾ വരുന്ന സാധനത്തിനാണ് നമ്മൾ റെപ്രസെന്റേറ്റീവ് അക്കൗണ്ട്. ഈ അക്കൗണ്ട് എന്താ ചെയ്യുന്നത്, ഈ അക്കൗണ്ട് റെപ്രസെന്റ് ചെയ്യാണ്, നമ്മൾ വേറെ ഒരാൾക്ക് ഇത്ര പൈസ കൊടുക്കാനുണ്ട്. ഇപ്പൊ സേ ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് ആണെങ്കിൽ അതെന്താ റെപ്രസെന്റ് ചെയ്യുന്നത്, നമ്മൾ നമ്മുടെ ലാൻഡ് ലോർഡിന് റെന്റ് കൊടുക്കാനുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ലാൻഡ് ലോർഡിന്റെ പേര് എഴുതുന്നില്ല. ലാൻഡ് ലോർഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന അക്കൗണ്ട് ആണ് ഇതെന്ന് പറയുന്നത്
outstanding rent account എന്ന് പറയും. ക്ലിയർ? ഇതേപോലെ തന്നെ പിന്നുള്ളത് നോമിനൽ അക്കൗണ്ട് ആണ്. നോമിനൽ അക്കൗണ്ട് നമ്മുടെ എല്ലാ എക്സ്പെൻസസും എല്ലാ ഇൻകവും പ്രോഫിറ്റും ഗെയിനും ഒക്കെ നോമിനൽ അക്കൗണ്ട് വരും. ഇനി നമുക്ക് ഇതിന്റെ ഓരോന്നിന്റെയും റൂൾസ് നോക്കാം. ഓക്കെ, അപ്പൊ ഇനിയുള്ള മൂന്ന് സ്ലൈഡ്, ഈ മൂന്ന് സ്ലൈഡ് ശ്രദ്ധിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് എൻട്രീന്റെയും ഡെബിറ്റും ക്രെഡിറ്റും എഴുതാം. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് റൂൾ ആണ്, ഫസ്റ്റ് റൂൾ റിയൽ അക്കൗണ്ടിനാണ്. അപ്പൊ റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അസറ്റ്സിന്റെ അക്കൗണ്ട് ആണ്. അപ്പോ ഏത് അസറ്റിന്റെ എൻട്രി വന്നാലും, ഒരു ട്രാൻസാക്ഷനില് അസറ്റ് എന്ന് പറഞ്ഞ ഒരു സാധനം കാണുകയാണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട റൂൾ ഏതാണ്? ഈ റൂളാണ്. റൂൾ എന്താ നോക്കാം നമുക്ക്. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. എന്താ സാധനം? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അപ്പൊ അത് ഒരുമിച്ച് വായിക്കേണ്ട സാധനം, രണ്ടും സെപ്പറേറ്റ് ആയിട്ട് എടുക്കേണ്ട. ഒന്ന് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, മറ്റേത് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. എന്താണ് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ? എന്താണ് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ എന്ന് പറഞ്ഞാല്, ബിസിനസിന്റെ അകത്തേക്ക് വാല്യൂ ഉള്ള എന്തെങ്കിലും ഒരു സാധനം വരികയാണെങ്കിൽ അതിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പൊ ബിസിനസിന്റെ അകത്തേക്ക് വാല്യൂ ഉള്ള സാധനം വന്നാൽ അത് അസെറ്റ് ആണ്. അപ്പൊ ബിസിനസിന്റെ അകത്തേക്ക് എന്ത് അസെറ്റ് വരികയാണെങ്കിലും, അകത്തേക്ക് വരികയാണെങ്കിൽ അതിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അടുത്താണ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ബിസിനസിന്റെ അകത്തുനിന്ന് വാല്യൂ ഉള്ള എന്തെങ്കിലും ഒരു സാധനം പുറത്തേക്ക് പോവുകയാണെങ്കിൽ അതിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ബിസിനസിന്റെ അകത്തുനിന്ന് ചിലപ്പോൾ പൈസ ആയിരിക്കാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും അസെറ്റ് ആയിരിക്കാം, നമ്മൾ വിൽക്കുന്നുണ്ടാവാം. അങ്ങനെ വിൽക്കുമ്പോൾ എന്ത് ചെയ്യുന്നത്? പുറത്തേക്ക് പോകണം. പൈസ ഇപ്പം നമ്മൾ വേറെ ആർക്കും കൊടുക്കുന്നുണ്ട്, അപ്പൊ പുറത്തേക്ക് പോകണം. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഇനി നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്, എവിടെ ഏതൊരു ട്രാൻസാക്ഷനിൽ നിങ്ങൾ അസെറ്റ് കണ്ടാലും അവിടെ ഈ റൂള് തന്നെ അപ്ലൈ ചെയ്യണം. ഇനി ബാക്കിയുള്ള റൂൾസ് പഠിക്കുമ്പോൾ കൺഫ്യൂഷൻ ആവും. അപ്പൊ നിങ്ങളൊരു അസെറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ അത് റിയൽ അക്കൗണ്ട് ആണ്. അവിടെ അപ്ലൈ ചെയ്യേണ്ട പ്രിൻസിപ്പിൾ എന്ത് മാത്രമാണ്, അല്ലെങ്കിൽ റൂൾ എന്ത് മാത്രമാണ്? ഇത് മാത്രമാണ്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഒരു എക്സാമ്പിൾ ആണ് പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. അതായത് ഗുഡ്സ് പൈസ കൊടുത്ത് വാങ്ങി. ഇനി ഇവിടെ രണ്ട്, ഈ എല്ലാ ട്രാൻസാക്ഷനും രണ്ട് അക്കൗണ്ട്സ് ഉണ്ടാവും നമുക്കറിയാം. ഇവിടെ എഫക്ട് ചെയ്യുന്ന രണ്ട് അക്കൗണ്ട്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് രണ്ട് അക്കൗണ്ട്സ്? ഒന്ന് പർച്ചേസ് അക്കൗണ്ട്, അതായത് ഗുഡ്സ് വരികയാണ്. ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ, സ്റ്റോക്ക് ആണ്, നമ്മുടെ അസറ്റ് ആണ്. ഒന്ന് പർച്ചേസ് ആണ്, മറ്റേ ഏത് എഫക്ട് ചെയ്യുന്ന അക്കൗണ്ട് ഇതാണ്, ക്യാഷ് ആണ്. ഈ രണ്ട് അക്കൗണ്ട് ആണ് എഫക്റ്റ് ആവുന്നത്. ഇനി ഇത് രണ്ടും എന്താന്ന് നോക്കാം. ഇത് രണ്ടും അസെറ്റ് ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ നോക്കാം. അപ്പൊ പർച്ചേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗുഡ്സ് കൂടുകയാണ്, അപ്പൊ എന്താണ്, അസെറ്റ് ആണ്. അതിനെ കൊണ്ട് തന്നെ ഇത് എന്താണ്, റിയൽ അക്കൗണ്ട് ആണ്. ക്യാഷ് എന്താണ്, നമ്മുടെ അസെറ്റ് ആണ്. അതിനെ കൊണ്ട് തന്നെ ഇത് എന്താണ്, റിയൽ അക്കൗണ്ട് ആണ്. ഇനി നമ്മൾ തിയറി അപ്ലൈ ചെയ്ത് നോക്കാം. എന്താ തിയറി? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ബിസിനസിന്റെ അകത്തേക്ക് വാല്യൂ ഉള്ള എന്തെങ്കിലും ഒരു സാധനം വന്നാൽ അതിനെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പൊ പർച്ചേസ് ചെയ്യുമ്പോൾ ബിസിനസിന്റെ അകത്തേക്ക് എന്ത് വരുന്നു? ഗുഡ്സ് വരുന്നു. ഗുഡ്സിന് വാല്യൂ ഉണ്ട്, ബിസിനസിന്റെ അകത്തേക്ക് വരുന്നു, അതിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഇനി പൈസ കൊടുത്തിട്ടാണ് ഇത് നമ്മൾ എന്ത് ചെയ്യുന്നത്, വാങ്ങുന്നത്. അപ്പൊ പൈസ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്യാഷ് എന്ന് പറയുന്നത് ബിസിനസിന് എന്താണ്, അസെറ്റ് ആണ്. ഈ അസെറ്റ് എന്ത് ചെയ്യുന്നു? ബിസിനസിന്റെ പുറത്തേക്ക് പോകുന്നു. അസെറ്റ് ബിസിനസിന്റെ പുറത്തേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഓക്കെ, ഇത് ചെയ്യണം. ക്രെഡിറ്റ്, അപ്പോൾ ക്യാഷ് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ഇത് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം. ഇതിനി അടുത്ത പേഴ്സണൽ അക്കൗണ്ടിന്റെ റൂൾ വായിക്കുമ്പോൾ ഇത് കൺഫ്യൂഷൻ ആണ്. ഇപ്പൊ ഇത് മനസ്സിലായിണ്ടാവും, ഇനി പേഴ്സണൽ അക്കൗണ്ട് വായിക്കുമ്പോൾ കൺഫ്യൂഷൻ. ഒരു കാര്യം മനസ്സിൽ ഉറപ്പിക്കുക, എവിടെ അസെറ്റിന്റെ ട്രാൻസാക്ഷൻ കണ്ടാലും, എവിടെ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ വായിച്ചിട്ട് നിങ്ങൾക്ക് റിയൽ അക്കൗണ്ട് കണ്ടാലും ഈ റൂള് തന്നെ അപ്ലൈ ചെയ്യണം. ഒരു അസെറ്റിനും ഇതല്ലാണ്ട് വേറൊരു റൂളും അപ്ലൈ ചെയ്യരുത്. അപ്പൊ നിങ്ങൾക്ക് ഒരിക്കലും മിസ്റ്റേക്ക് വരില്ല. അപ്പൊ നമ്മൾ റിയൽ അക്കൗണ്ടിന്റെ റൂള് നമ്മൾ പഠിച്ചു. ഇനി പേഴ്സണൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാല് പേഴ്സൺസ് ആയിട്ട്, ആൾക്കാരുമായിട്ട്, അല്ലെങ്കിൽ പുറത്തുള്ള പേഴ്സൺസും അല്ലെങ്കിൽ പുറത്തുള്ള കമ്പനികളുമായിട്ട് നമ്മൾ ഡീല് ചെയ്യുമ്പോൾ ആ ട്രാൻസാക്ഷൻ ഉള്ള അക്കൗണ്ടിനെയാണ് നമ്മൾ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. പേഴ്സണൽ അക്കൗണ്ട് എക്സാമ്പിൾസ് നിങ്ങൾക്ക് കാണാം, റാം അക്കൗണ്ട് ആവാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂയിലാണ് നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നത്. അതിനെ കൊണ്ട് തന്നെ ബിസിനസ്സിലേക്ക് ഓണർ ക്യാഷ് കൊണ്ടുവരുമ്പോൾ, ഓണർ എന്ന് പറഞ്ഞാൽ എന്താണ്, ബിസിനസ്സിന് പുറത്തുള്ള ഒരു പേഴ്സൺ ആണ്. അതിനെ കൊണ്ട് നമ്മൾ ഓണറിന്റെ പേര് എഴുതില്ല, പക്ഷെ ഓണർ കൊണ്ടുവരുന്ന ക്യാഷ് നമ്മൾ എന്താ ചെയ്യുക, ക്യാപിറ്റൽ എന്നാണ് എഴുതുക, പുറത്ത് വെക്കുക. ബിസിനസിന്റെ വ്യൂ പോയിന്റിലാണ് നമ്മൾ ഇത് വരയ്ക്കുന്നത്. അതേപോലെ തന്നെ കമ്പനി അക്കൗണ്ട് ആവാം, ബാങ്ക് അക്കൗണ്ട് ആവാം. ബാങ്ക് അക്കൗണ്ടും നമ്മളത് എന്താണ്,
പേഴ്സണൽ അക്കൗണ്ട് ആണ്, കാരണം ബാങ്ക് ബിസിനസിന്റെ പുറത്തുള്ള ഒരു ആളാണ്. ഓക്കെ, അപ്പോ നമുക്ക് ആരെങ്കിലും ചെക്കിലൂടെ പൈസ തന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട പ്രിൻസിപ്പിൾ ഏതാണ്? ഈ റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഏതല്ല? നമ്മുടെ റിയൽ അക്കൗണ്ട് റൂള് അല്ല. എന്താണ് റൂള്? ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. റിസീവറെ ഡെബിറ്റ് ചെയ്യൂ, ക്രെഡിറ്റ് ഗിവർ എന്ത് ചെയ്യൂ? ക്രെഡിറ്റ് ചെയ്യൂ. ഇതാണ് റൂള്. അപ്പൊ ആ റൂളിനെ നമുക്ക് ഇതിനെയും നമ്മൾ വീണ്ടും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ദ റിസീവർ, വെനെവർ എ പേഴ്സണൽ അക്കൗണ്ട് റിസീവ്സ് എ ബെനിഫിറ്റ് ഡെബിറ്റ് അക്കൗണ്ട്. അതായത് ഒരു പേഴ്സണൽ അക്കൗണ്ടിന്, നമ്മൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു അക്കൗണ്ടിന് ഒരു ബെനിഫിറ്റ് കിട്ടുകയാണെങ്കിൽ, അവർക്ക് പൈസ കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ ഡെബിറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ബാങ്കിലേക്ക് പൈസ വന്നു എന്ന് പറയുമ്പോൾ എന്താണ്? ആ ബെനിഫിറ്റ് ആർക്കാണ് കിട്ടിയത്? ആ ബാങ്ക് അക്കൗണ്ടിനാണ് കിട്ടിയത്. അപ്പൊ അതിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, അടുത്തത് ക്രെഡിറ്റ് ദ ഗിവർ. അപ്പൊ പൈസ പോവാണെങ്കിൽ, ബെനിഫിറ്റ് പുറത്തേക്ക് പോവാണെങ്കിൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഇപ്പൊ ബാങ്ക് നിന്ന് പൈസ പുറത്തേക്ക് കൊടുത്തു എന്നാണ് പറയുന്നത്. ആ സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എന്താണ് എക്സാമ്പിൾ എന്ന് വെച്ചാല്, രാം പെയ്ഡ് റുപ്പീസ് 1000 ബൈ ചെക്ക്. അതായത് എന്താ, രാം റുപ്പീസ് 1000 ചെക്ക് ആയിട്ട് തന്നു, അല്ലെങ്കിൽ ആർക്കോ കൊടുത്തു. അപ്പൊ രാം ഇതാണ് പേയ്മെന്റ്. ബിസിനസിന് രാം എന്ത് ചെയ്തു? ഒരു 100 രൂപ, 1000 രൂപ ചെക്ക് ആയിട്ട് നൽകി. അപ്പൊ ഈ ട്രാൻസാക്ഷനിൽ വരുന്ന രണ്ട് അക്കൗണ്ട് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. എല്ലാ ട്രാൻസാക്ഷനും അറ്റ്ലീസ്റ്റ് രണ്ട് അക്കൗണ്ട് ഉണ്ടാവും. അപ്പൊ ഇതിലുള്ള രണ്ട് അക്കൗണ്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ നോക്കാം. ഒന്ന് രാമാണ്, ഒന്ന് രാമാണ്, മറ്റെന്താണ്? ചെക്കാണ്. ചെക്കിന് അക്കൗണ്ട് ഉണ്ടാവില്ല. ചെക്കിന് അക്കൗണ്ട് നമ്മൾ എന്താ പറയാ, ബാങ്ക് അക്കൗണ്ട് എന്നാ പറയാ. അപ്പോ ഇവിടെ വരുന്ന രണ്ട് അക്കൗണ്ട് ഏതൊക്കെയാണ്? ഒന്ന് ബാങ്ക്, മറ്റൊന്ന് ഏതാണ്? മറ്റൊന്ന് രാംസ് അക്കൗണ്ട് ആണ്. അപ്പൊ ഇത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ടത്, ഒരു ട്രാൻസാക്ഷൻ വായിച്ചത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ടത് ഇത് ഏത് കാറ്റഗറി. നമ്മൾ മൂന്ന് കാറ്റഗറി അക്കൗണ്ട് പഠിച്ചു. ഇത് ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്? ബാങ്ക്. നമുക്ക് എക്സാമ്പിൾ ഒക്കെ കാണാം. ബാങ്ക് എന്താണ്? ബാങ്ക് പേഴ്സണൽ അക്കൗണ്ട് ആണ്. കാരണം ബാങ്ക് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം പുറത്തുള്ള ഒരു സ്ഥാപനമാണ്. അതിനെ കൊണ്ട് ബാങ്കിന് നമ്മൾ എന്തായിട്ട് എടുക്കുക? പേഴ്സണൽ അക്കൗണ്ട് ആയിട്ടാണ് എടുക്കുക. അപ്പൊ ബാങ്ക് പേഴ്സണൽ അക്കൗണ്ട് ആണ്. അതേപോലെ തന്നെ എന്തും പേഴ്സണൽ ആണ്. രാം എന്ന് പറയുന്നതും പുറത്തുള്ള ഒരാളാണ്, അതും പേഴ്സണൽ ആണ്. അപ്പൊ രണ്ടും പേഴ്സണൽ ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ റൂൾ അപ്ലൈ ചെയ്യും. എന്താണ് നമ്മുടെ റൂള്? ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. അപ്പൊ ഇവിടെ റിസീവ് ചെയ്യുന്ന ആളെ ഡെബിറ്റ് ചെയ്യണം, ഗിവറിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഇവിടെ ആരാ റിസീവ് ചെയ്യുന്നത്? ബാങ്ക് അക്കൗണ്ട് ആണ് എന്ത് ചെയ്യുന്നത്? റിസീവ് ചെയ്യുന്നത്. ബാങ്ക് അക്കൗണ്ട് ആണ് എന്ത് ചെയ്യുന്നത്? റിസീവ് ചെയ്യുന്നത്. ആരാണ് ഗിവ് ചെയ്യുന്നത്? ആരാ തരുന്നത്? ആരാ പൈസ തരുന്നത്? രാമ പൈസ തരുന്നത്. അപ്പൊ ഗിവ് ചെയ്യുന്നത് രാമും, ആർക്കാ കിട്ടുന്നത്? ബാങ്ക് അക്കൗണ്ടിനാണ് കിട്ടുന്നത്. കിട്ടുന്നത് ബാങ്കിനുമാണ്. അപ്പൊ നമ്മുടെ എൻട്രി എന്താവും? ഡെബിറ്റ്. ബാങ്ക് അക്കൗണ്ട് നമ്മൾ ഡെബിറ്റും ചെയ്യും, രാമിന്റെ അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റും ചെയ്യും. ഇവിടെ ഞാൻ പിന്നെയും പറയാം, എപ്പോ നിങ്ങൾക്ക് മനസ്സിലായോ ഇത് പേഴ്സണൽ അക്കൗണ്ട് ആണ്, പിന്നെ നിങ്ങൾ ബാക്കിയുള്ള ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആൻഡ് റൂളിനെ പറ്റി ചിന്തിക്കരുത്, കൺഫ്യൂഷൻ ആവും. എപ്പോ നിങ്ങൾ ഇത് ഉറപ്പിച്ചു കഴിഞ്ഞോ, പേഴ്സണൽ അക്കൗണ്ട് ആണ് അല്ലെങ്കിൽ റിയൽ അക്കൗണ്ട് ആണ് എന്ന് മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള റൂൾസിനെ പറ്റി ഒന്നും ചിന്തിക്കരുത്. ഏത് റൂളിനെ പറ്റി മാത്രം ചിന്തിക്കണം? ആ പെർട്ടിക്കുലർ അക്കൗണ്ടിന്റെ റൂളിനെ പറ്റി മാത്രം ചിന്തിക്കണം. അപ്പൊ രണ്ട് റൂള് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ ലാസ്റ്റ് റൂളിലേക്ക് വരികയാണ്, നോമിനൽ അക്കൗണ്ട് റൂള്. ഇപ്പൊ നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മുടെ എക്സ്പെൻസ്, ലോസ്, ഇൻകം, ഗെയിൻ, ഇതിനൊക്കെ റിലേറ്റ് ചെയ്യുന്ന അക്കൗണ്ട് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോമിനൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. നോമിനൽ അക്കൗണ്ട് റൂൾസ് വളരെ സിമ്പിൾ ആണ്. നമ്മൾ നേരത്തെ പഠിച്ചതിനെക്കാട്ടൊക്കെ വളരെ അധികം സിമ്പിൾ ആണ് നോമിനൽ അക്കൗണ്ട് റൂൾ. നോമിനൽ അക്കൗണ്ട് റൂൾ ഇതേ ഉള്ളൂ, ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻ. അതായത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ചെലവ്, നിങ്ങൾക്ക് ഉണ്ടാവുന്ന നഷ്ടം, ഇതിനെന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഉണ്ടാവുന്ന വരവ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ലാഭം, ഇതിനെന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യാം. ഇത് ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എവിടെ എക്സ്പെൻസോ ലോസോ കണ്ടാലോ ട്രാൻസാക്ഷനിൽ, അതിനെ നിങ്ങൾ ഡെബിറ്റ് ചെയ്യാനുള്ളൂ, മേലെ മാത്രമേ എഴുതാനുള്ളൂ. ഓക്കെ ഓക്കെ, ഇതിനൊരു കൺഫ്യൂഷൻ വരും, ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആയിട്ട് പറഞ്ഞുതരാം. ഈ ഏരിയയിൽ നിങ്ങൾക്ക് എന്താ കൺഫ്യൂഷൻ വരുന്നുള്ള ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് ഈ സ്ലൈഡിൽ തന്നെ ലാസ്റ്റ് എന്താന്ന് പറയും. അപ്പൊ ഇത് നിങ്ങൾ ഉറപ്പിച്ചോളാം. അപ്പോ നമ്മുടെ എക്സാമ്പിൾസ് ഇതൊക്കെയാണ്. റെന്റ്, സാലറി, ഡിസ്കൗണ്ട്, ഡിപ്രീസിയേഷൻ, ഡിവിഡൻഡ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഇതൊക്കെയാണ് നമ്മുടെ എക്സ്പെൻസിന്റെയും ലോസിന്റെയും ഇൻകത്തിന്റെയും ഗെയിന്റെയും ഒക്കെ എക്സാമ്പിൾ. പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും നമ്മൾ അതിന് പ്രോഫിറ്റ് ആൻഡ് ലോസ് P&L അക്കൗണ്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ് പറയുക. ലോസ് ആണെങ്കിൽ നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യണം, പ്രോഫിറ്റ് ആണെങ്കിൽ ആ സെയിം അക്കൗണ്ട് നെയിം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ക്രെഡിറ്റ് ചെയ്യണം. നമുക്ക് ഒരു എൻട്രി നമുക്ക് ചെയ്ത് നോക്കാം. പെയ്ഡ് റെന്റ് റുപ്പീസ് 1000. അപ്പൊ പെയ്ഡ് റെന്റ് റുപ്പീസ് 1000 എന്ന് പറയുമ്പോൾ ഇവിടെ എഫക്ട് ചെയ്യുന്ന രണ്ട് അക്കൗണ്ട് ഏതൊക്കെയാണ് കണ്ടുപിടിക്കണം. ഏതൊക്കെയാണ്? ഒന്ന് റെന്റ് ആണ്.
അപ്പൊ റെന്റ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആണ്. അപ്പൊ റെന്റ് അക്കൗണ്ട് രണ്ട് ഏത് അക്കൗണ്ട് ആണ്? രണ്ട് നോമിനൽ എക്സ്പെൻസ് ആണ്, അതിന് കൊണ്ട് വരുന്നത് നോമിനൽ അക്കൗണ്ട് ആണ്. അടുത്തത് ക്യാഷ് ആണ്, നമ്മൾ എന്ത് ചെയ്യുന്നത്, പൈസ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ക്യാഷ് നോമിനൽ അക്കൗണ്ട് ആണോ? അല്ല. ക്യാഷ് പേഴ്സണൽ അക്കൗണ്ട് ആണോ? അല്ല. ക്യാഷ് എന്താണ്? അസറ്റ് ആണ്. അസറ്റ് ആകുമ്പോൾ അത് എന്തായി? അത് റിയൽ അക്കൗണ്ട് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? റൂൾ അപ്ലൈ ചെയ്യണം. എന്താണ് റൂള്? ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ്. എവിടെ എക്സ്പെൻസ് വന്നാലും അത് ഡെബിറ്റ് ചെയ്യും. ഇവിടെ റെന്റ് എക്സ്പെൻസ് ആണ്, അതിനെ കൊണ്ട് റെന്റിന് നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഓക്കെ, നമ്മൾ റെന്റ് കൊടുത്തു എന്നാ പറയുന്നത്. റെന്റ് കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്താ? പൈസ കൊടുത്തു. പൈസ കൊടുത്തു, പൈസ എന്ന് പറഞ്ഞാൽ അസെറ്റ് ആണ്. അസെറ്റ് എന്ന് പറഞ്ഞാൽ റിയൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ടിന്റെ റൂൾ എന്തായിരുന്നു? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഇവിടെ ക്യാഷ് അകത്തേക്ക്, ബിസിനസിന്റെ അകത്തേക്ക് വരികയാണോ പുറത്തേക്ക് പോവാണോ? റെന്റ് കൊടുത്തതാണ്, അപ്പൊ എന്ത് ചെയ്യാണ്? പുറത്തേക്ക് പോവുകയാണ്. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ്. ഇങ്ങനെയാണ് ചെയ്യുന്നത്. എപ്പോഴും എക്സ്പെൻസസിന് നിങ്ങൾ ഡെബിറ്റ് ചെയ്യുക, എക്സ്പെൻസും ലോസും നിങ്ങൾ ഡെബിറ്റ് ചെയ്യുക, ഇൻകവും ചെയ്യും. അപ്പൊ ഇത് വീണ്ടും ഞാൻ പറയാം, ഒരു നിങ്ങൾ ഇത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, നോമിനൽ ആണോ റിയൽ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ തിയറി മാത്രം ആലോചിക്കുക, വേറെ തിയറി ഒന്നും ആലോചിക്കുന്നു. ഓക്കെ, ഒന്ന് പറഞ്ഞു. കൺഫ്യൂഷൻ എന്താ വരിക എന്ന് വെച്ചാല്, നമ്മള് ഔട്ട്സ്റ്റാൻഡിങ് അല്ലെങ്കിൽ പ്രീപെയ്ഡ് അല്ലെങ്കിൽ അഡ്വാൻസ് എന്ന് പറയുന്ന വേർഡുകള് നമ്മള് ക്വസ്റ്റ്യനിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താവും? കൺഫ്യൂഷൻ ആവും. ചിലപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് ഉണ്ടാവും, ചിലപ്പോൾ പ്രീപെയ്ഡ് റെന്റ് ഉണ്ടാവും, ചിലപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഉണ്ടാവും, ഔട്ട്സ്റ്റാൻഡിങ് സാലറി, ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. അപ്പൊ ഇവിടെയാണ് നമ്മൾ തെറ്റ് വരുത്തുക, ക്വസ്റ്റ്യനിൽ നമ്മൾ തെറ്റ് വരുത്തുന്ന ഏരിയയാണ്. അപ്പൊ ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് നിങ്ങൾ ഓർത്ത് വെക്കണം. ഇവിടെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഓർത്ത് വെക്കണം. പോയിന്റ് എന്താന്ന് വെച്ചാൽ, When some prefix or suffix is added to a nominal account, it becomes a personal account. എന്ന് വെച്ചാല് നമ്മുടെ ഏതെങ്കിലും എക്സ്പെൻസസിന്റെ കൂടെ ആ വേർഡിന്റെ ഇപ്പോ റെന്റ് ആണ് എക്സ്പെൻസ് എന്ന് വിചാരിക്കുക, ആ എക്സ്പെൻസസിന്റെ മുൻപിലോ അതോ പ്രിഫിക്സ് ആയിട്ടോ അല്ലെങ്കിൽ ആ എക്സ്പെൻസ് കഴിഞ്ഞിട്ടോ അതിന് ശേഷമോ സഫിക്സ് ആയിട്ടോ ഒരു വേർഡ്, അഡീഷണൽ വേർഡ് തന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നെ നോമിനൽ അക്കൗണ്ട് അല്ല, അത് പേഴ്സണൽ അക്കൗണ്ട് ആണ്. നമ്മൾ നേരത്തെ പഠിച്ച റെപ്രസെന്റേറ്റീവ് അക്കൗണ്ട് ആണ്. ഇവിടെ എക്സാമ്പിൾ നോക്കുക, റെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോമിനൽ അക്കൗണ്ട് ആണ്. പക്ഷേ അത് ഔട്ട്സ്റ്റാൻഡിങ് റെന്റോ അല്ലെങ്കിൽ പ്രീപെയ്ഡ് റെന്റോ പറഞ്ഞാൽ അതെന്തായി? പേഴ്സണൽ അക്കൗണ്ട് ആയി. അതുകൊണ്ട് തന്നെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ് ഇതിനൊക്കെ നമ്മൾ ഏത് റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്? നോമിനൽ അക്കൗണ്ടിന്റെ റൂൾ അല്ല, പകരം എന്തിന്റെ റൂളാണ്? പേഴ്സണൽ അക്കൗണ്ടിന്റെ റൂള് ആണ്. ഇത് ഓർത്ത് വെക്കുക, ഇത് നമ്മൾ നോർമലി സ്റ്റുഡൻസ് മിസ്റ്റേക്ക് വരുത്തുന്ന ഒരു ഏരിയ ആണ്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ചെയ്യാൻ അടുത്ത സ്ലൈഡിൽ. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും, നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. അപ്പൊ അടുത്ത സ്ലൈഡിൽ കുറച്ച് എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ചെയ്യാം. എക്സാമ്പിൾ ചെയ്യുന്നതിന് മുൻപേ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഒന്ന് നമുക്ക് നോക്കാം. മൂന്ന് തരത്തിലുള്ള അക്കൗണ്ട്സ് ആയിരിക്കും, മൂന്ന് തരത്തിലുള്ള അക്കൗണ്ട്സിനും മൂന്ന് തരത്തിലുള്ള റൂൾസ് ആണ് ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് പറയുന്നത്. ബ്രിട്ടീഷ് അപ്രോച്ച് ആണിത്. അതിൻ്റെ അതിലുള്ള ഫസ്റ്റ് റൂൾ റിയൽ അക്കൗണ്ട്, അതായത് അസറ്റിനെ ബന്ധപ്പെടുന്ന അക്കൗണ്ട്സിനുള്ള റൂളാണ്. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അടുത്തത് പേഴ്സണൽ അക്കൗണ്ട്, അതായത് ബിസിനസ്സും പുറത്തുള്ള ആൾക്കാർ, അത് പേഴ്സൺസ്, അത് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആവാം, നാച്ചുറൽ പേഴ്സൺ ആവാം, റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺ ആവാം. ഇതാകുമ്പോൾ റൂള് ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. നോമിനൽ അക്കൗണ്ട് എക്സ്പെൻസും ഇൻകവും ഗെയിനും ലോസും ഒക്കെ റിലേറ്റ് ചെയ്യുന്ന അക്കൗണ്ട് ആണെങ്കിൽ അതിൻ്റെ റൂള് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകം ആൻഡ് ഗെയിൻ. നമുക്ക് കുറച്ച് എക്സാമ്പിൾസിലൂടെ കുറച്ച് എൻട്രീസ് നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് പർച്ചേസ്ഡ് മെഷീനറി ഫോർ ക്യാഷ് റുപ്പീസ് 5000. അപ്പൊ ആദ്യം നോക്കുക എന്താണ് ഇവിടെ വരുന്ന രണ്ട് അക്കൗണ്ട്സ് ഏതൊക്കെയാണ് നോക്കുക. അപ്പൊ ഇവിടെ വരുന്ന അക്കൗണ്ട്സ് ഏതൊക്കെയാണ്? ഒന്ന് മെഷീനറി ആണ്, അസറ്റ് വാങ്ങിയതാണ്, ഒന്ന് ക്യാഷ് ആണ്. അപ്പോ ഇവിടെ വരുന്ന രണ്ട് അക്കൗണ്ട്സ് നമ്മൾ നോക്കി. ഒന്ന് മെഷീനറി ആണ്. മെഷീനറി എന്താണ്? അസെറ്റ് ആണ്. അസെറ്റ് എന്ന് പറയുമ്പോൾ അതെന്താണ്? റിയൽ അക്കൗണ്ട് ആണ്. ക്ലിയർ? അടുത്തത് എന്താണ്? അടുത്തത് ക്യാഷ് ആണ്. ക്യാഷ് എന്ന് പറയുമ്പോൾ അതെന്താണ്? അസെറ്റ് ആണ്. അസെറ്റ് എന്ന് പറഞ്ഞാൽ അത് റിയൽ അക്കൗണ്ട് ആണ്. ഇനി നോക്കുക, റിയൽ അക്കൗണ്ട് എന്ന് കണ്ടു കഴിഞ്ഞു, അസെറ്റ് ആണ് കണ്ടുപിടിച്ച്, റിയൽ അക്കൗണ്ട് ആണ് കണ്ടുപിടിച്ച്. ഈ റിയൽ അക്കൗണ്ട് ആണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ രണ്ട് തിയറിനെ കുറിച്ച് ഒന്നും ആലോചിക്കരുത്, കൺഫ്യൂഷൻ ആവും. ഇതിനെ കുറിച്ച് ഒന്നും ആലോചിക്കരുത്. ആലോചിക്കരുത് എന്ന് പറഞ്ഞാൽ അതുപോലെ ആലോചിക്കുക, അത് ആലോചിക്കരുത്. നിങ്ങൾ ഒറ്റൊരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി, ഈ കാര്യം മാത്രം നിങ്ങൾ. അപ്പൊ എന്താ നമ്മുടെ തിയറി? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, റിയൽ അക്കൗണ്ടിൽ എന്താണോ അകത്തേക്ക് വരുന്നത് അതിനെ ഡെബിറ്റ് ചെയ്യുക. എന്താ അകത്തേക്ക് വരുന്നത്? മെഷീനറി ആണ് അകത്തേക്ക് വരുന്നത്. അപ്പൊ മെഷീനറിനെ എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക.
എന്താ പോകുന്നത്? ക്യാഷ് ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ് പുറത്തേക്ക് പോവാണ്. ഡെബിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഇങ്ങനെയാണ് വരുന്നത്. ഇനി അടുത്തൊരു എൻട്രി നോക്കാം നമുക്ക്. ഇങ്ങനെയാണ് എൻട്രി വരിക, മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. അടുത്തൊരു എൻട്രി നോക്കാം. അടുത്ത എൻട്രി എന്താ? പർച്ചേസ്ഡ് മെഷീനറി ഫ്രം മോഹൻ ഫോർ ക്രെഡിറ്റ് റുപ്പീസ് 4000. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ആ വ്യത്യാസമുണ്ട്. ഇവിടെ നേരത്തെ ക്യാഷിലായിരുന്നു, ഇവിടെ ക്രെഡിറ്റിലാണ് പറഞ്ഞത്. അപ്പൊ എന്താ വ്യത്യാസം വരുന്നത്? ഇവിടെ വരുന്ന രണ്ട് അക്കൗണ്ട് ഏതൊക്കെയാണ്, ഇവിടെ ഡീൽ ചെയ്യുന്ന രണ്ട് അക്കൗണ്ട് ഏതൊക്കെയാണ്? ഒന്ന് മെഷീനറി തന്നെയാണ്, കാരണം മെഷീനറി എന്ന് പറയുന്ന അസറ്റ് ബിസിനസിന്റെ അകത്തേക്ക് വന്നു. രണ്ട് എന്താണ്? മോഹനാണ്. രണ്ട് മോഹനാണ്, കാരണം ഇവിടെ നമ്മൾ ക്യാഷ് കൊടുത്തിട്ടില്ല, ഒരു പേഴ്സൺ ആയിട്ട് ഡീൽ ചെയ്തു. പക്ഷെ എന്ത് ചെയ്തില്ല? ക്യാഷ് കൊടുത്തില്ല. അപ്പൊ ഇവിടെ വരുന്ന രണ്ട് അക്കൗണ്ട്സ് ഏതൊക്കെയാണ്? ഒന്ന് മെഷീനറി, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അസറ്റ് ആണ്, റിയൽ അക്കൗണ്ട് ആണ്. അടുത്തത് മോഹനാണ്. മോഹൻ എന്താണ്? അസറ്റ് ആണോ? അല്ല, മോഹൻ ഒരു പേഴ്സൺ ആണ്. പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ഏത് അക്കൗണ്ട് ആണ്? പേഴ്സണൽ അക്കൗണ്ട് ആണ്. അപ്പൊ ഇവിടെ നോക്കാം, ഇത് രണ്ടും നേരത്തെ പോലെ ഇത് രണ്ടും റിയൽ അല്ല, ഒന്ന് റിയലും ഒന്ന് പേഴ്സണലും ആണ്. അപ്പൊ റിയലിന്റെ പ്രിൻസിപ്പിൾ ആലോചിക്കുക. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. മെഷീനറി ബിസിനസിന്റെ അകത്തേക്ക് വന്നതാണോ അതോ ബിസിനസിന് പുറത്തേക്ക് പോയതാണോ? ബിസിനസിന്റെ അകത്തേക്ക് വന്നതാണ്, ബിസിനസിന്റെ അകത്തേക്ക് വന്നതാണ്. അപ്പൊ അതിനെന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. ഇനി മോഹൻ, മോഹൻ എന്ന് പറഞ്ഞ പേഴ്സൺ ആണ്. പേഴ്സണൽ അക്കൗണ്ടിന്റെ തിയറി എന്തായിരുന്നു? ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. അപ്പൊ മോഹൻ നമുക്ക് റിസീവർ ആണോ, മോഹൻ നമുക്ക് ഗിവർ ആണോ? മോഹൻ നമുക്ക് ഗിവർ ആണ്, കാരണം മോഹൻ നമുക്ക് അസറ്റ് തന്നതാണ്, നമ്മൾ ക്യാഷ് കൊടുത്തില്ല. അപ്പൊ മോഹൻ നമുക്ക് എന്താണ്? ഗിവർ ആണ്. അപ്പൊ ഗിവർ ആവുമ്പോ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ അതിന്റെ എൻട്രി ഇങ്ങനെ വരും. ഓക്കെ, ഇനി അടുത്തൊന്ന് നോക്കാം നമുക്ക്. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. എല്ലാ ക്വസ്റ്റ്യനിലും നിങ്ങൾക്ക് എൻട്രി വരും. എവിടെ ജേണൽ എഴുതാൻ വന്നാലും, എവിടെ സ്റ്റാർട്ടിംഗ് ലെഡ്ജ് വന്നാലും നിങ്ങൾ ചെയ്യേണ്ടി വരും. എന്താണ് ഇവിടെ വരുന്ന രണ്ട് അക്കൗണ്ട്? ബിസിനസ് തുടങ്ങി, ക്യാഷ് ഇട്ടിട്ട് ഓണർ പൈസ കൊണ്ടുവന്നിട്ട് തുടങ്ങി, ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇവിടെ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഇവിടെ എഫക്റ്റ് ആവുന്ന അക്കൗണ്ട്സ് ഏതൊക്കെയാണ്? ഒന്ന് ക്യാഷ് ആണ്, ഇവിടെ തന്നെ ഉണ്ട്. രണ്ട് ഓണർ ആണ്. അപ്പോ ബിസിനസിന്റെ ഓണറിന്റെ പേര് നമ്മൾ ഒരിക്കലും ബിസിനസ്സിൽ എഴുതില്ല. ഇവിടെ നമ്മൾ എന്ത് ചെയ്തിരുന്നു? മോഹൻ എഴുതി അല്ലേ. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് ചെയ്തില്ല? മോഹൻ എഴുതിയില്ല. മോഹൻ ഇവിടെ നമ്മൾ ബിസിനസിന്റെ ഓണറിന്റെ പേര് എഴുതില്ല. എന്തേ ചെയ്തുള്ളൂ? അതിന് നമ്മൾ ക്യാപിറ്റൽ എന്നാണ് വിളിക്കുക. അപ്പൊ ഇവിടെ എഫക്ട് ചെയ്യുന്ന രണ്ട് അക്കൗണ്ട് ഏതൊക്കെയാണ്? ഒന്ന് ക്യാഷ് ആണ്. ക്യാഷ് എന്താണ്? അസെറ്റ് ആണ്. അസെറ്റ് ആവുമ്പോൾ അതെന്തായി? റിയൽ അക്കൗണ്ട് ആയി. അടുത്ത എന്താണ്? ക്യാപിറ്റൽ ആണ്. ക്യാപിറ്റൽ ഓണറിന്റെ ആണ്. ഓണർ എന്ന് പറഞ്ഞാൽ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിച്ചിരുന്നു, തിയറി നമ്മൾ പഠിച്ചിരുന്നു, സെപ്പറേറ്റ് എന്റിറ്റി കോൺസെപ്റ്റ്. സെപ്പറേറ്റ് എന്റിറ്റി കോൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ സെപ്പറേറ്റ് എന്റിറ്റി കോൺസെപ്റ്റ് അനുസരിച്ച് ബിസിനസിന്റെ ഓണറും ബിസിനസ്സും സെപ്പറേറ്റ് ആണ്. അതേപോലെ തന്നെ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് ഓണർ എന്ന് പറയുന്നത് ബിസിനസിന്റെ പുറത്തുള്ള ഒരാളാണ്. അപ്പൊ ഓണർ ആണ്, പുറത്തുള്ള ആളാണ്, പേഴ്സൺ ആണ്, നാച്ചുറൽ പേഴ്സൺ ആണ്, ഹീസ് എ പേഴ്സണൽ അക്കൗണ്ട്. ഇനി തിയറി നോക്കുക. എന്താ തിയറി? ക്യാഷ് എന്ന് പറഞ്ഞ അസെറ്റ് ആണ്, റിയൽ അക്കൗണ്ട് ആണ്. റിയൽ അക്കൗണ്ട് തിയറി എന്താ? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. അപ്പൊ ഓണർ ബിസിനസിന്റെ അകത്തേക്ക് പൈസ കൊണ്ടുവരുമ്പോൾ ക്യാഷ് ബിസിനസിന്റെ അകത്തേക്ക് വരികയാണോ ചെയ്തത്? ബിസിനസിന് പുറത്തേക്ക് പോവാണോ ചെയ്തത്? അകത്തേക്ക് വരികയാണ് ചെയ്തത്. അപ്പൊ ക്യാഷ് അകത്തേക്ക് വന്നു, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്യാഷിനെ ഡെബിറ്റ് ചെയ്യുക. ഇനി ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പേഴ്സണൽ ആണ്. പേഴ്സണലിന്റെ തിയറി എന്താ? ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ബിസിനസിന് പൈസ കിട്ടിയതാണോ? യെസ്, ബിസിനസിന് ആരോ പൈസ ഗിവ് ചെയ്തതാണ്. ആരാ കൊടുത്തത്? ഓണർ ആണ് കൊടുത്തത്. അപ്പൊ നമ്മൾ എന്ത് പറയും? ക്യാപിറ്റ്, ക്രെഡിറ്റ് പറയും, ക്യാപിറ്റൽ എന്ന് പറയും. ഇവിടെ നോക്കുക, ഓണർ അല്ല, വേറെ ആരെങ്കിലും ആണ് പൈസ കൊടുത്തിരുന്നെങ്കിൽ അവിടെ നമ്മൾ അയാളുടെ പേര് എഴുതിയതിനെ. ഓണർ പൈസ കൊടുക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്യാപിറ്റൽ എന്ന് എഴുതുന്നത്. വേറെ ആരാണെങ്കിലും നമ്മൾ അവരുടെ പേര് എഴുതിയാണ് എക്സ് ഓർ വൈ. ഓക്കെ, അടുത്തതാണ് ലാസ്റ്റ് എൻട്രി. പെയ്ഡ് റെന്റ് റുപ്പീസ് 1000. റെന്റ് കൊടുത്തു, എത്ര രൂപ? 1000 രൂപ റെന്റ് കൊടുത്തു. അപ്പൊ 1000 രൂപ റെന്റ് കൊടുത്തതിന്റെ രണ്ട് എഫക്ട് ചെയ്യുന്ന രണ്ട് അക്കൗണ്ട് ഏതൊക്കെയാണ്? ഒന്ന് ക്യാഷ് ആണ്, ക്യാഷ് അസെറ്റ് ആണ്, അസെറ്റ് റിയൽ ആണ്. അതേപോലെ തന്നെ റെന്റ്, റെന്റ് എന്താണ്? റെന്റ് എക്സ്പെൻസ് ആണ്, നോമിനൽ ആണ്. അപ്പൊ എന്തായിരുന്നു തിയറി? റിയലിന്റെ തിയറി എന്താ? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അപ്പൊ റെന്റ് കൊടുക്കുമ്പോ പൈസ വരികയാണോ ചെയ്തത്? പൈസ പോവാണോ ചെയ്തത്? പൈസ പോവുകയാണ് ചെയ്തത്. അപ്പൊ ക്യാഷിന് എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. റെന്റോ? റെന്റ് റെന്റ് കൊടുക്കുമ്പോ എക്സ്പെൻസ് കൂടുകയാണ് ചെയ്തത്. എക്സ്പെൻസ് വന്നു, എക്സ്പെൻസ് വന്നാൽ കൂടിയോ കുറയോ ഒന്നും നോക്കണ്ട, എക്സ്പെൻസ് ഒന്ന് കണ്ടാൽ തന്നെ അത് എന്തായി? അത് ഡെബിറ്റ് ആവുള്ളൂ. അപ്പൊ എൻട്രി എങ്ങനെ വരും? ഇങ്ങനെ വരും. അപ്പൊ ഇതാണ് ഇതിന്റെ ടെക്നിക്. ഇനി ചില ഒന്നോ രണ്ടോ ജേണൽ എൻട്രീസിൽ കുറച്ച് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ജേണൽ എൻട്രീസ് വരും, അത് നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോയില് ഞാൻ ജേണൽ എൻട്രീസിന്റെ മാത്രം ഒരു വീഡിയോ വരും. അതിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള എല്ലാ ജേണൽ എൻട്രീസും നമുക്ക് കവർ ചെയ്യാം. അപ്പൊ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഫ്യൂച്ചറിൽ നെക്സ്റ്റ് വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ
ലിങ്ക് കിട്ടാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.